വഴി കനവ് തേനൂലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും. സ്പെഷ്യൽ ഡേ തന്നെയാണ്. അറിഞ്ഞുകൊണ്ട് പോയി ചാടിയ വലിയൊരു കെണിയിൽ നിന്ന് ദൈവം രക്ഷപ്പെടുത്തുമോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നത്. അതായത് സത്യം ജയിക്കുകയാണെങ്കിൽ ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടും. എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ ഇടുക്കിയിലാണ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം ഇടുക്കിയിലോട്ട് തിരിച്ചെത്തി, ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഓ എന്തെന്നില്ലാത്തൊരു ഇത് കേട്ടോ. അത് എന്നാ, ഇടുക്കിയിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഇടുക്കി ഇത്രയും ആസ്വദിക്കുക, അതായത് ഇടുക്കിയുടെ ഭംഗിയൊന്നും അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കുന്നില്ലായിരുന്നു. പക്ഷെ വല്ലപ്പോഴും വരുമ്പോഴത്തേക്കും ഓ ഇടുക്കി എത്ര സുന്ദരിയാണെന്ന് ഇങ്ങനെ തോന്നിപ്പോന്ന് കേട്ടോ. അത്ര ഭംഗിയുണ്ടായിരുന്നു രാവിലെ. കുറേ നാള് കൂടി ഇത്രയും മഞ്ഞിലൂടി ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നു. മൊത്തത്തിൽ ഒരു രക്ഷയില്ലാത്ത ഇടുക്കി വൈബായിരുന്നു കേട്ടോ രാവിലത്തെ ഒരു ഡ്രൈവിങ്. ഞാനിപ്പം നിൽക്കുന്നത് ചെവി അടഞ്ഞിരിക്കും എൻ്റെ, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അല്ല, ഞാൻ എനിക്ക് കേൾക്കുന്നില്ല കറക്റ്റായിട്ട്. നമ്മുടെ ഏലപ്പാറയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ചുണ്ടിരി കുഞ്ഞ് പുറകിൽ കിടക്കുകയാണ്. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവൻ ബസ്സിനാണല്ലോ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തിനു കാരണം വന്നതെന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നടത്തി ലിഷ ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോകുന്ന കാര്യമാണ് പറഞ്ഞു നടത്തേ. ഞാൻ കാരണം ഞാനിങ്ങനെ കുഞ്ചുവസിനെ എടുത്ത് റീൽ ചെയ്ത് ഭയങ്കര എല്ലാവരും ഭയങ്കര ഫണ്ണി ആയിട്ടായിരുന്നു. എല്ലാവർക്കും ഡോക്ടർമാരോടെല്ലാം പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ഫണ്ണി ആയിട്ട് എല്ലാവരും ചിരി ഭയങ്കര ചിരിയായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ലിഷ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത് നമ്മൾ സീറ്റ് എടുക്കണമെന്ന് ചെത്തിപ്പുഴയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ലിഷ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു, വൈകിട്ട് ചെന്നു, എക്സ്റേ പോയി എടുത്തു. എക്സ്റേ പോയി എടുത്തപ്പോഴത്തേക്കും ഡോക്ടർ ഇതുപോലെ തന്നെ ചിരിച്ച് തള്ളി കേട്ടോ. കാരണം ഡോക്ടറിന് ആർക്ക് കേട്ടാലും ചിരി വരും. ഇങ്ങനെ ഹസ്ബൻഡ് വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ എടുത്തു തന്നു വെച്ചാൽ, പക്ഷെ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കാരണം കുഞ്ഞുസിന് നല്ലൊരു ഇഞ്ചുറി തന്നെയാണ് സംഭവിച്ചത്. റിബിൻ്റെ അവിടെ ടിഷ്യൂവിന് ഒരു ഇഞ്ചുറി. അപ്പോൾ അത് 4 ആഴ്ചത്തേക്ക് ബെൽറ്റ് ഇടണം. ബെൽറ്റ് ഇട്ടാണ്ട് കിടക്കുവാണ്. ആശാൻ്റെ പുറകിൽ കിടപ്പുണ്ട്. കുറേ നേരം ഫേസ് ഫോക്കസ്ഡ് അല്ല. ഹലോ 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 കിടന്നു അവിടുത്തെ നല്ല സുവിച്ഛമായിട്ട് പുറകിൽ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഇപ്പൊ കുറച്ചു മുമ്പ് എണീറ്റിട്ടുണ്ടായിരുന്നു. നല്ല ക്ഷീണമുണ്ട്, നല്ലപോലെ. അതായത് 4 ആഴ്ച കംപ്ലീറ്റ് റെസ്റ്റും ബെൽറ്റും ഇട്ടുകൊണ്ടിരിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എവിടെ പോയാലും ബെൽറ്റ് ഇട്ടുകൊണ്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ ബസ്സിനും പോകാൻ രാവിലെ ബസ്സിന്റെ അവിടെ വരെ വന്നു. വന്നപ്പോഴത്തേക്ക് ഇവക്ക് കാറിൽ നമ്മൾ ഈ വണ്ടി എടുത്തോണ്ട് കടയുടെ അവിടെ പോയി ഇട്ടിട്ട് നമുക്ക് ബസ്സിൽ കയറി പോരാമെന്നുള്ള പ്ലാനിലാണ് ഇരുന്നത്. അപ്പോൾ കടയുടെ അവിടെയൊക്കെ എത്താറായപ്പോഴത്തേക്കും ഭയങ്കര വേദന എടുത്തു. ബെൽറ്റ് എടുത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി തിരിച്ച് പോയിട്ട് തലേണ്ണി ഇതൊക്കെ എടുത്തിട്ട് എന്തായാലും കാരണം എന്നെ പോയേക്കാന്ന് വെച്ച് കേട്ടോ. കാരണം റിസ്ക് എടുത്ത് പോകാൻ വേണ്ടി പറ്റുമല്ല. വേദന കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെയും നമുക്ക് ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് വണ്ടിയിൽ തന്നെ കാറിൽ തന്നെ ഇങ്ങനെ പോകുന്നു കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ഇപ്പം ഇടയ്ക്ക് നടത്തണമെങ്കിലും ഒക്കെ ഇച്ചിരി നേരം നിർത്തിയിടാമല്ലോ എന്ന് വിചാരിച്ച് ഇതിന് വന്നു. അതുകൊണ്ട് കുറേ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ബസ്സിനാണ് ഞാൻ ഒറ്റ ഉറക്കം അങ്ങ് വരെ ഉറങ്ങി. ബസ്സിനാണ് ശരിക്കും പറഞ്ഞ സുഖം. പക്ഷേ അവിടെ വഴിപണിയാണ് ഇടിക്കുക. നമ്മുടെ കട്ടപ്പന എടുത്തായിട്ട് വഴിപണി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ബസ്സിന് പോയപ്പോഴും പടക്കം പോകുന്നു ചാടിച്ച് ചാടിച്ചാണ് പോയത്. അപ്പം എന്താണെന്ന് വന്നാൽ കടയുടെ അവിടെ വന്നിട്ട് നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്തു വണ്ടിക്ക് തന്നെ പോകുന്നേക്കാന്ന് വെച്ചിടാം. അങ്ങനെ നമ്മൾ ഇടുക്കിയിലെത്തി. ഇടുക്കിയിലെത്തി ഇനി കോടതിയിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. 9:18 ആയിട്ടുണ്ട്. അവിടെ നമുക്ക് 11 മണിക്കാണ് കോടതി തുറക്കുന്നത്. അതിനപ്പുറം നമുക്ക് അഡ്വക്കേറ്റൊക്കെ എടുത്തൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇന്നലെ ഉറങ്ങാനായിട്ടൊന്നും അധികം പറ്റിയിട്ടില്ല. കാരണം ഇന്നലെ രാത്രിയിൽ ലച്ചുകൂട്ടി നല്ല ഒറ്റ ഛർദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അവൾ കുടിച്ച പാലെല്ലാം ഫുൾ കംപ്ലീറ്റ്. അപ്പം അവള് ഇതാ നാൻ പ്രോ സ്റ്റേജ് 3 ആണ് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത് കംപ്ലീറ്റ് കുടിച്ച് അത്രയും ഫുള്ള് ഛർദിച്ചു. അത് കുഞ്ഞിന് കപക്കെട്ടുള്ളതുകൊണ്ടാണ് ഫുള്ള് ഛർദിച്ച് റൂം ഫുള്ളാക്കിയായിരുന്നു. അത് കുമാരിമേടെ കയ്യിലായിരുന്നു. അപ്പം പിന്നെ ഞാൻ അവിടെ എല്ലാം തുടച്ച് മൊത്തം ഒന്ന് തുടച്ച് വന്നപ്പോഴത്തേക്കും പിന്നെ ഈ നല്ല രാത്രിയായി. ചിരിച്ചിട്ട് അതായത് ഛർദിച്ച് കഴിഞ്ഞിട്ടും മീശ പോലെയൊക്കെ ഇരിക്കുവാണെ, മുക്കിൽ നിന്നൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ചിരിച്ചോട് ഭയങ്കര കളി, എന്തോ ഛർദിക്കുന്ന എന്തോ വലിയ കളിയാണെന്നാണ് അവളുടെ വിചാരം. ആ സമയം ആവശ്യമാണെങ്കിൽ ഛർദിക്കാൻ അവൾക്ക് ഭയങ്കര പേടിയാണ്. അവൾ ഭയങ്കരമായിട്ട് കാര്യം ആവശ്യം. അത് കഴിഞ്ഞിട്ട് രാത്രി അതിന് ഛർദി അവളുടെ ഛർദി എല്ലാം കഴിഞ്ഞ് അവളെ കയറ്റിപ്പോഴത്തേക്കും ആവശ്യത്തിന് ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കൂടി ഇന്നലെ രാത്രിയിൽ. പിന്നെ എന്നിട്ട് വീണ്ടും പോയി ഞാൻ വെള്ളം ചൂടാക്കി. കുഞ്ഞുസിന് ഒട്ടും ഇന്നലെ രാത്രിയിലൊന്നും വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി വെള്ളം ചൂടാക്കി കുമാരിയമ്മ എൻ്റെ തോളെ ആമിച്ചിനെ ഇട്ട്. ആമിച്ചൻ സമ്മതിക്കത്തില്ല, തുടക്കം സമ്മതിക്കുകയില്ല. അപ്പോൾ അമ്മ പുറകിൽ നിന്ന് തുടച്ച് 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 കുറേ നേരം തുടച്ച് അങ്ങനെ ചൂട് കുറച്ച് കുറഞ്ഞിട്ടേ അത് എൻ്റെ നെഞ്ചത്ത് കുറേ നേരം കിടന്നു. ഒരു 2 മണി ആ ഒരു ടൈമിലൊക്കെ എൻ്റെ നെഞ്ചത്ത് കുറച്ച് നേരം കിടന്നിട്ട്
അവക്ക് അങ്ങോട്ട് സെറ്റാവുന്നില്ല. കുമാരിയമ്മയുടെ ആ പൊന്തം കൈയിൽ കിടന്ന് അവക്ക് അങ്ങനെ ഒരു സുഖം അവള് പിടിച്ചു വെച്ചു. കാരണം അമ്മയ്ക്ക് കൈക്ക് കുറച്ചുകൂടി സൈസുണ്ട്, അതിലിങ്ങനെ ഈ സ്പോഞ്ച് പോലെ അമ്മയുടെ കൈ ഇരിക്കുന്നത്, ഇങ്ങനെ ഫാറ്റ് പോലെ ഉള്ളതുകൊണ്ട്. അപ്പം അതിനകത്ത് കിടന്ന് അവള് തലയണ്ണ പോലെ അതിൽ കിടന്നാണ് അവക്ക് ഒരു കംഫോർട്ട് കിട്ടുന്നത്. എന്റെ നെഞ്ചിത്വം അങ്ങോട്ടും ഇങ്ങോട്ടും, എന്റെ ശരീരത്തിൽ പരിക്കലാണല്ലോ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ നേരം നോക്കി അവരേക്ക് അമ്മ വന്നിട്ട് വരുന്നു എന്ന് വെച്ചപ്പോഴത്തേക്കും അവൾ ആ കൂട്ടത്തിൽ പോയി കേട്ടോ. പിന്നെ കിടന്ന് ഉറങ്ങി. രാവിലെ 4:30 ആയപ്പോൾ കുഞ്ഞു എണീറ്റു. അവള് ആദ്യം പോയി കുളിച്ചു, പിന്നെ നമ്മളും റെഡി ആയിട്ട് ഇങ്ങനെ പോരുകയാണ് ചെയ്തത്. അപ്പോൾ വണ്ടിക്കാരെ വന്നു, സേഫ് ആയിട്ട് വന്നു, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇനി കട്ടപ്പനയെല്ലാം പോയി കഴിക്കണം. അപ്പോൾ അതിനിടയ്ക്ക് ഇടുക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ ഓടിപ്പോയി കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോകട്ടോ. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ്. അറിഞ്ഞുകൊണ്ട് പോയി ചാടിയ വലിയൊരു കെണിയിൽ നിന്ന് ദൈവം രക്ഷപ്പെടുത്തുമോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നത്. അതായത് സത്യം ജയിക്കുവാണെങ്കിൽ ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടും. അപ്പം അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. എന്തുവായാലും എനിക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നമ്മൾ സത്യം നമ്മുടെ ഭാഗത്തായതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കുന്നു. എനിക്ക് അങ്ങനെ വലിയൊരു ഇതില്ല. അപ്പം കോടതിയിലോട്ട് പോവാണ്. പക്ഷെ ഒരു ഇതുണ്ട്, കോടതി കയറി ആൾക്കാരിങ്ങനെ നോക്കുമ്പോൾ ആ വെട്ടിക്കേസിലെ പ്രതി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗുണ്ടകളെ കാണുന്ന പോലെയൊക്കെ ഒരു നോക്കുമോ എന്നുള്ള ഒരു ഇത് മാത്രം, ഒരു ചമ്മല്. നമുക്കൊരു അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, അല്ലാതെ പേടിയായിട്ടൊന്നുമില്ല. ഇങ്ങനെ ഒരു ചമ്മല്, എല്ലാവരും ഒന്ന് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ചമ്മല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്തുവാണ് കേസ്. അറിയാത്തവർ പലരും ഉണ്ട്. അതായത് ഒരാള് നെറ്റി സ്വയമേ കത്തി വെച്ച് മുറിച്ചിട്ട് ഞാൻ വെട്ടിയെന്ന് പറഞ്ഞ് ഇവിടുത്തെ കേസാണ്. അപ്പം ഒന്നാം പ്രതി ഞാനും, രണ്ടാം പ്രതി എൻ്റെ പ്രിയ പത്നി കുഞ്ചൂസുമാണ് പറയി കിടക്കുന്നത്. ഈ വ്യക്തി കേട്ടോ അവരാണ്. അപ്പം അതാണ് കേസ്, പുതുതായിട്ട് വന്നവർക്കൊന്നും അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അമ്പിളി ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയടാ, അത് തിരിച്ചു പോകാനാകുമ്പോൾ വിളിക്കണമെന്ന്. നമുക്ക് അറിയത്തില്ല കുഞ്ഞുങ്ങളുടെ കേസ്. കുഞ്ഞുങ്ങൾ നമ്മൾ ഇന്ന് തിരിച്ചു തന്നിട്ട് കുഞ്ഞുങ്ങൾ രണ്ടുപേരെ അഡ്മിറ്റ് ആക്കുക എന്നുള്ള രീതിയിലാണ് പോകുന്നേക്കുന്നത്. അപ്പോൾ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമല്ല. അപ്പം നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് കഴിയുവാണെങ്കിൽ പെട്ടെന്ന് പോകണം. കോടതിയുടെ കേസാണ്. ഇന്നത്തെ കേസ് എങ്ങനെയാവും എന്നറിയത്തില്ല, പിടിച്ചുള്ളത്തള്ളുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഒന്നും അറിയത്തില്ല. അപ്പം നമ്മൾ താമസിക്കുവാണെങ്കിൽ അവിടെ രാവിലെ ആയിട്ട് ഇന്ന് വരും, പിള്ളേരെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയേക്കാൻ പറയും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്ലാനുകളും കാര്യങ്ങളും ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം കേട്ടോ. യെസ്, ഉറക്കമൊക്കെ കഴിഞ്ഞ എന്റെ പ്രിയ പത്നി എണീറ്റിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? വിശക്കാൻ തുടങ്ങിയ? നമുക്ക് അപ്പൊ നമ്മള് കഴിക്കാതെ കേട്ടോ രാവിലെ കോടതിയിലൊക്കെ പോയി. കോടതിയിൽ കയറിയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പം ഒരു കാര്യം മനസ്സിലായി, എനിക്ക് നല്ല പ്രായമാകും എന്തായാലും ഈ കേസ് തീരുമ്പോന്ന് മനസ്സിലായി. ഇന്നിപ്പം വാദമോ കാര്യങ്ങളോ അല്ലായിരുന്നു. ഇപ്പൊ രണ്ടിന്റെയും കേട്ടി വാദമല്ല, ഞങ്ങളെ കൂട്ടിക്കേറ്റിയല്ല, എന്തൊക്കെയോ ചോദിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ കാര്യങ്ങളോ ഒന്നും നീക്കമൊക്കെ ഉണ്ടായിട്ടില്ല. അതെ, അതേപോലെ നമ്മുടെയും വായിച്ചു, നമ്മുടെ വായിക്കുമല്ല. ഏത് ഇന്നിപ്പോ എന്തോ ചെയ്തു തന്നെ, നമുക്കൊന്ന് പ്രൊസീജിയർ ഒക്കെ ഇങ്ങനെ പഠിച്ചു പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാനും ഇപ്പൊ പഠിച്ചു പഠിച്ചു വരുന്നേ കടത്തി. എന്തായാലും റിയൽ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. LLB ചെയ്യുമ്പോൾ പറയുന്നത്, അത് നമ്മൾ കേടിയിട്ട് ഇറങ്ങി കയറുമ്പോൾ ഒരു ചമ്മലുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഇറങ്ങി ഇതൊക്കെ നല്ല ടെൻഷൻ ആയിരുന്നു. നിങ്ങളിങ്ങനെ അതെന്നാന്ന് വെച്ചാൽ തെറ്റ് ചെയ്തവര് കൂളായിട്ട് കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതില്ലായിരുന്നു. കാരണം നമുക്ക് അറിയാം എന്താ, ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു എത്ര അവസാനമായാലും സത്യം ജയിക്കത്തുള്ളൂ, ഏതറ്റം വരെ പോയിട്ടും നമുക്ക് സത്യം വിജയിക്കത്തുള്ളൂ. അതുകൊണ്ട് നീ എന്തിനാ പേടിക്കുന്നത്, നീ എന്തിനാ? അതെന്നാന്ന് അറിയാം, അവർക്ക് ഒരു ഇതുണ്ടല്ലോ, ഒരു ടെൻഷൻ. എന്തുമായിരിക്കും ചോദ്യം, അങ്ങനെയൊക്കെ വക്കീൽ എന്ത് ചോദിക്കും, അല്ലെങ്കിൽ അങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലെ കരയിപ്പിക്കുകയോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടെൻഷനാണ് എനിക്ക് ഫീൽ ചെയ്തോണ്ട് മനസ്സിലുണ്ടാവും. അപ്പം എന്തായാലും അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഇനി അത് അടുത്ത
അടുത്ത മാസത്തേക്ക് അടുത്തതിന്റെ അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചു. രണ്ടു മൂന്ന് മാസം ഒരുപാട് കേസുകളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി വെച്ച് പോകുന്നത്. പക്ഷെ ഡയറക്റ്റ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു കേസൊക്കെ വരുമ്പോൾ അധികമാണ് എന്ത് നല്ലതായിരുന്നു, പെട്ടെന്ന് പരിപാടി തീർന്നു പോയതിന്. പക്ഷെ നല്ല ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ കോടതിക്ക്, അപ്പൊ അത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഫാമിലി കോടതിക്ക് കൊടുക്കുന്നു, അപ്പൊ അതിനകത്ത് തന്നെ കുറെ കാര്യങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കി വരുമ്പോ ശരിക്കും പറഞ്ഞാൽ കോടതി കയറി നിൽക്കുമ്പോൾ നമ്മളടുത്ത് ആദ്യം ചോദിക്കുന്നത് കുറ്റം ചെയ്തിട്ടുണ്ടോ. അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള നമുക്ക് സ്വയമേ എല്ലാരും പറയണമെന്നല്ല, ഞാൻ ഇപ്പൊ ഒന്ന് ഓർക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് ചെയ്തിട്ടുണ്ടെന്ന് പറയില്ലെങ്കിൽ ഇല്ലാന്ന് പറയുന്നുള്ളത്. ഇതിപ്പോ ചെയ്തവരും ഇല്ലാന്ന് പറയുന്നു, ചെയ്യാത്തവരും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് സത്യം പറഞ്ഞാൽ നീന്ത് പൊക്കോണ്ടിരിക്കുന്നു. പിന്നെ കുറെ പ്രൊസീജിയേഴ്സ് വരുന്നു, നമ്മൾ അടുത്ത് ചോദിക്കേണ്ട കടമയുണ്ട് കോടതിക്ക്. അങ്ങനെ ഓരോ നമ്മളെ ഒന്നും അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് തിരുത്താനായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാല് കോടതി കൊടുക്കുന്നത്. അതാണ് ഒരു നിയമം. ഇപ്പത്തെ പണ്ടായിരുന്നു കൈക്ക് കൈ കാലിന് കാലെന്ന് പറയുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഇത് പഠിക്കുന്നോണ്ടാണ് കേട്ടോ. ഇപ്പത്തെ നിയമം എന്താണെന്ന് വെച്ചാല് നമ്മളൊരു ട്രീറ്റ്മെന്റ്, അതായത് ഒരു ക്രൈം ഒരു ട്രീറ്റ്മെന്റ്, അതായത് ഒരു അസുഖമായിട്ട് കണ്ട് കോടതി ഒരു ശിക്ഷ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്. ഇപ്പൊ ജയിലിൽ പോയി എത്ര ശിക്ഷ അനുഭവിച്ചിട്ട് വരിക. അങ്ങനെ പണ്ട് കൈയെടുത്താ കൈ എടുക്കുക എന്നുള്ള നിയമമായിരുന്നു, അല്ലെ, വിരലെടുത്താ വിരലെടുക്കുക എന്നുള്ള നിയമമായിരുന്നു, തലയെടുത്താ തല എടുക്കുക എന്നുള്ള പണ്ട് കാലങ്ങളിൽ. അപ്പൊ അത് ഇപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അപ്പം കോടതിക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അതിങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല സമയം എടുക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഇന്നും വാദമായിരിക്കും നമ്മുടെ അടുത്ത് ചോദിക്കൂ എന്നൊക്കെ പ്രതീക്ഷ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പം ഇങ്ങനെയായി. ഇനിയിപ്പം അടുത്ത ദിവസം ഇനിയിപ്പം രണ്ടു മാസം കഴിയുമ്പോഴാണ് തോന്നുന്നു ഇനി വരുന്നത്, അറിയത്തില്ലല്ലേ. അപ്പൊ അതൊക്കെ അങ്ങനെ പോട്ടെ, ഇനി ഇതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കും. ഇതൊന്ന് കഴിഞ്ഞ് കിട്ടുന്നോടം വരെ നമുക്ക് നമ്മൾ ഈ ഓടി ഇങ്ങനെ ഓട്ടം, കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുള്ള വരവും കളകയും എല്ലാം ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് വരുന്നതാണ്. ഇത് റമ്പൂട്ടാനല്ല, ഇനി മേളിൽ നിന്ന് താഴോട്ട് താഴ്ന്ന് അത് മരത്തേന്ന് പറഞ്ഞ് തിന്നിട്ട് റോഡിലോട്ട് എറിയുവാൻ തോന്നുന്നു തോട്. അപ്പൊ നമ്മള് ഇനിയിപ്പം ഒന്ന് അമ്പിളിച്ചേച്ചിയുടെയൊക്കെ എടുത്ത് കയറണം, വലിയമ്മച്ചിയുടെ അടുത്തൊക്കെ ഒന്ന് കയറണം. വലിയമ്മച്ചിയുടെ കൈയൊക്കെ മുറിഞ്ഞിരിക്കുവാണ് കേട്ടോ. അപ്പൊ നമുക്ക് അന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോകണം, കയറി അന്നേരം പോകും. കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട് അഡ്മിറ്റ് ആക്കണം. അതെ, നമ്മളെ ഓൺ റിസ്കിലാണ് നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ എന്തുപോലെ അഡ്മിറ്റ് ചെയ്യണം. ഇപ്പൊ രാവിലെ തന്നെ എനിക്ക് കമന്റ് ബോക്സ് കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നി കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാല് ഇങ്ങനെ ഒരു ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ട്, ചേച്ചിയുടെ കുഞ്ഞ് മരിച്ചുപോയി. അപ്പം ഇങ്ങനെ എന്തോ ന്യൂമോണിയ വന്നിട്ട് അറ്റാക്ക് വേണ്ട. അപ്പൊ എനിക്ക് സത്യം ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം വന്നു കേട്ടോ. ഇവള് പുറകെ കിടക്കുമായിരുന്നു, ഞാനത് സൈഡിൽ ഇത്തിരി നേരം വണ്ടി ഒതുക്കിയിട്ടോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു ഭയങ്കര ഒരു സങ്കടം വന്നു ചേച്ചി. എന്നും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാവരും കേട്ടോ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പ്രാർത്ഥിക്കണം ആ കുഞ്ഞിന് ആത്മാവിന് ശാന്തി കിട്ടാനായിട്ടൊക്കെ. നമുക്ക് ഒരിക്കലും ഒരാൾക്കും താങ്ങാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യമാണ് അത്. അപ്പം ചേച്ചി ഇങ്ങനെയാണ് പറഞ്ഞത്, പെട്ടെന്ന് കൊണ്ടുപോയി മക്കളെ അഡ്മിറ്റ് ആക്കണം, വെച്ചുകൊണ്ടിരിക്കുകയല്ല അപ്പൂ, എന്റെ കുഞ്ഞിന് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ്. അപ്പം ഭയങ്കര വിഷമം തോന്നി. അപ്പം പ്രാർത്ഥിക്കുക, ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുക കേട്ടോ, നല്ലൊരു സന്തോഷം ജീവിതം കിട്ടാൻ വേണ്ടി ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുക. കിട്ടത്തി സന്തോഷം, എത്ര ശ്രമിച്ചാലും സന്തോഷം ആവത്തില്ല എന്നറിയാം, എങ്കിലും നല്ലൊരു ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പ്രാർത്ഥിക്കുക കേട്ടോ. നല്ല ദൈവം എപ്പോഴും കൂടെ കാണും. അപ്പൊ നമ്മൾ ഇനിയിപ്പോ അമ്മ ചേച്ചിയുടെ അടുത്തൊക്കെ പോകണം, ചാച്ചൻ്റെ അടുത്തൊക്കെ പോകണം. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. കാരണം അടുത്ത് നമ്മൾ ചേച്ചിയുടെയൊക്കെ അടുത്തോട്ട് പോകുന്നതൊക്കെ ഇടാൻ കേട്ടോ. അപ്പം ടാറ്റ. കാരണം ഒത്തിരി ലെന്താക്കി പോകുന്നില്ല, നമുക്ക് അതിനുള്ള സമയം എഡിറ്റ് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടത്തില്ല, വണ്ടി ഓടിച്ചോണ്ടിരിക്കാനുണ്ട്. അപ്പൊ എല്ലാവർക്കും ടാറ്റ കേട്ടോ. ഞാൻ അമ്മ ചേച്ചിയുടെ അടുത്ത് പോവാം, ചാച്ചൻ്റെ അടുത്ത് പോവാം കേട്ടോ.